വളരെ എളുപ്പവുമാണ് ഇത് റെഡിയാക്കി എടുക്കാൻ. തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും എടുക്കണ്ട, വളരെ എളുപ്പം റെഡിയാക്കാം. ഇത് ഉള്ളി നല്ലതുപോലെ മൂത്ത് വരാനായിട്ട് പെട്ടെന്ന് മൂക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉള്ളി നല്ലതുപോലെ മൂത്ത് വരണം, കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. ഉള്ളിയോ സവാളയോ വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഉള്ളിയാണ് ടേസ്റ്റ്. ഉള്ളി മൂത്ത് ഇവിടെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പിരിയം മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് പൊടിയുടെ പച്ചക്കുത്തെല്ലാം മാറി നല്ലതുപോലെ മുരിയും, നല്ല നല്ല മണം വരും. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് പൊടികളൊക്കെ മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. അതുവരെ മൂപ്പിക്കണം. ആ പൊടികളൊക്കെ മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്തോരം ചാറ് ആവശ്യമാണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ കുറച്ച് മീൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ചാറിനെ. എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പുളി, നമുക്ക് എന്തോരം കറിക്ക് പുളി ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1/5 ടീസ്പൂണാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമാണ് കേട്ടോ എന്തോരം പുളി ആവശ്യമുണ്ടോ അത്രയും നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഇതിനകത്തോട്ട് ഈ എരിവിനും പുളിയും മിതപ്പെടുത്താനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ പഞ്ചസാര. എന്നിട്ട് ഇത് തിളക്കാൻ അനുവദിക്കണം. അടച്ചു വെച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മത്തി, അത് ഞാൻ 2 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ടേ, അത് ഇട്ട് കൊടുക്കാം. നമുക്ക് മത്തിയും ഇട്ട് കൊടുത്ത് നമുക്ക് ചട്ടിയിൽ രണ്ടറ്റത്തും പിടിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. പിന്നെ കയ്യിലിട്ട് ഇളക്കരുത്, ചുറ്റിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ. എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേകാനായിട്ട് അനുവദിക്കാം നമുക്ക് കേട്ടോ. തിളച്ച് ഇതെല്ലാം മീനൊക്കെ വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി മത്തി തിളപ്പിച്ചതാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം.